എരത്തൂർ ട്രെയിൻ തീവിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. പ്രതിയെന്ന് സംശയിക്കുന്ന ഷാറൂഖ് സൈഫിയെപ്പറ്റി നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വിവരശേഖരണം നടത്തുകയാണ്. അതേസമയം തീവിപ്പിൽ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ADGP എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്ടെ ഉത്തരമേഖല IGയുടെ ഓഫീസിൽ ADGP എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും തുടർ നടപടികളും വിലയിരുത്തി. നിലവിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഷെഹറൂഖ് സൈഫിയെ സംബന്ധിച്ച വിവരശേഖരണത്തിനായി നോയിഡയിലേക്ക് പ്രത്യേക സംഘത്തെ അയക്കാൻ ധാരണയായി. രണ്ട് CIമാരും ഷാഡോയിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന പട്ടിക ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥരടക്കം യോഗത്തിലെത്തി. പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം അന്വേഷിക്കും. പ്രതിയെ പിടിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്, അതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. കേസിൻ്റെ അന്വേഷണം പ്രിലിമിനറി ലെവൽ സ്റ്റേജിലാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ തരാൻ പറ്റും. ഇതിനിടെ ഷെഹറൂഖിനെ സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി റെയിൽവേ പോലീസ് നോയിഡയിലേക്ക് യാത്ര തിരിച്ചു. എലത്തൂരിൽ ഉപേക്ഷിച്ച ബാഗിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് നിന്നുള്ള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിനായി പോയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.